മിനി സ്ക്രീനിലൂടെ അഭിനയ ലോകത്തേക്കെത്തി ബിഗ് സ്ക്രീനിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടിയാണ് ലെന. തിരുവനന്തപുരത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തന്റെ ഭർത്താവാണെന്നത് അക്ഷരാർത്ഥത്തിൽ മലയാളികൾക്ക് ഒരു സർപ്രൈസ് വെളിപ്പെടുത്തലായിരുന്നു. 2024 ജനുവരി 15 താനും പ്രശാന്ത് ബാലകൃഷ്ണനും ഒരു പരമ്പരാഗത ചടങ്ങിൽ വിവാഹിതരായെന്നും പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ചതിനുശേഷം ഈ വിവരം പുറത്തറിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും ലെന പറഞ്ഞു. ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വെക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ലെന പറഞ്ഞു. 2024 ഫെബ്രുവരി 27 പ്രധാനമന്ത്രി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു. ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ്. ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി 2024 ജനുവരി 17 ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും പുറത്തുവിട്ട കുറിപ്പിലൂടെ ലെന പറഞ്ഞു. പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡന്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ചിറ്റിലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയാട് പൂളങ്ങാട്ട് പ്രമീളയുടെയും രണ്ടാമത്തെ മകനാണ്. ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ലെന. ബിരുദ പഠനം ചെയ്യുന്ന സമയത്ത് രണ്ടാം ഭാവം എന്ന സിനിമയിൽ അഭിനയിച്ചു. രണ്ടാം ഭാവത്തിലെ അഭിനയത്തിന് ശേഷം മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ശേഷം മുംബൈയിലെ ഒരു ആശുപത്രിയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട്. 2004 മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നുവെങ്കിലും 2013 ആ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു. വിവാഹമോചനത്തെക്കുറിച്ച് മുൻപ് ലെന പറഞ്ഞത് വളരെ കോൺഷ്യസ് ആയി എടുത്ത തീരുമാനമായിരുന്നു അതെന്നായിരുന്നു. ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പായി മാറി ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടുകൂടാതെ വീർപ്പുമുട്ടി ജീവിക്കുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അതിന്റെ ആവശ്യമില്ലെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ലെന വ്യക്തമാക്കിയിരുന്നു. അഭിലാഷ് തന്റെ ബാല്യകാല സുഹൃത്തായിരുന്നെന്നും ലെന പറഞ്ഞിട്ടുണ്ട്. കുറേ കാലം കല്യാണം കഴിച്ച് ജീവിച്ച ശേഷം 6ാം ക്ലാസ് മുതൽ നീ എന്റെ മുഖവും ഞാൻ നിന്റെ മുഖവുമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ കുറച്ചു പോയി ലോകമൊക്കെ ഒന്ന് കാണ്, ഞാനും പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തു. വളരെ ഫ്രണ്ട്ലി ആയാണ് പിരിഞ്ഞത്. കോടതിയിൽ ഹിയറിംഗിന് പോയപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വക്കീൽ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ഗുലാബ് ജാമുൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഡിവോഴ്സിന് തന്നെയല്ലേ വന്നതെന്ന് വക്കീൽ ചോദിച്ചെന്നും ലെന അന്നോർത്തു. കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ ഇനിയൊരു വിവാഹത്തിന് സാധ്യതയില്ലെന്നാണ് ലെന പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ തോന്നിയാൽ ഉടനെ തീരുമാനമെടുക്കുമെന്നും ലെന പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ മലയാളികൾക്ക് സർപ്രൈസ് ആയിരിക്കുന്നത്. യുവർ ചോയ്സ് എന്ന ടെലിവിഷൻ ഷോയുടെ അവതാരകയും മലയാളികളുടെ എക്കാലത്തെയും പ്രിയ പരമ്പര ഓമനത്തിങ്കൾ പക്ഷിയിലെ താരവുമായിരുന്നു ലെന. 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമയിലൂടെയാണ് കരിയറിൽ വഴിത്തിരിവുണ്ടായത്. പിന്നീട് നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങളിൽ അഭിനയിച്ചു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന അരുൺകുമാർ അരവിന്ദ് മുരളിഗോപി ചിത്രത്തിലെ വേഷം പ്രമുഖ രാഷ്ട്രീയ പൊതുപ്രവർത്തകയും ജനപ്രതിനിധിയും രാഷ്ട്രീയ പകപോക്കലിൽ ജീവൻ നഷ്ടമായ നേതാവിന്റെ ഭാര്യയുമായ വ്യക്തിയുടെ ജീവിതവുമായി സാമ്യമുള്ളതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. 2013 മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, കന്യക ടാക്കീസ് എന്ന ചിത്രങ്ങളിലെ അഭിനയത്തിന് ലെനയെ തേടിയെത്തിയിരുന്നു. അതേസമയം ലെനയുടെ ചില പരാമർശങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൻ ചർച്ചയായിരുന്നു. പൂർവ്വജന്മത്തിലെ കാര്യങ്ങളെല്ലാം തനിക്ക് ഓർമ്മയുണ്ടെന്നും ജന്മാന്തരങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും കഴിഞ്ഞ ജന്മത്തിൽ താനൊരു ബുദ്ധസന്യാസിനിയായിരുന്നുവെന്നും ലെന പറഞ്ഞിരുന്നു. 63ാം വയസ്സിൽ ടിബറ്റിൽ വെച്ചായിരുന്നു മരിച്ചത്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ തല മൊട്ടയടിച്ചതും ഹിമാലയത്തിൽ പോകാൻ തോന്നിയതും. മോഹൻലാലിനെ ആത്മീയ ഗുരുവായിട്ടാണ് കാണുന്നതെന്നും ലെന പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. 2008 ലാലേട്ടനൊപ്പം അഭിനയിക്കാനുള്ള അവസരമുണ്ടായി. അന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെന്നും ലെന പറഞ്ഞു. ഭഗവാൻ എന്നായിരുന്നു സിനിമയുടെ പേര്. ലൊക്കേഷനിൽ താൻ ഓഷോയുടെ കറേജ് എന്ന പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ മുന്നിലൂടെ പോവുകയായിരുന്ന മോഹൻലാൽ എന്താണ് വായിക്കുന്നതെന്ന് ചോദിച്ച് പുസ്തകം എടുത്ത് തുറന്നു നോക്കി. ഓഷോയെയൊക്കെ വായിക്കുമോ എന്നായി ചോദ്യം. ഓഷോയെ കുറിച്ചുള്ള വായനകൾ സീരിയസ് ആണെങ്കിൽ ദ ബുക്ക് ഓഫ് സീക്രട്ട് വായിക്കണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ആ പുസ്തകം വാങ്ങി. 2.5 വർഷം ആ ബുക്കുമായി സമയം ചെലവഴിച്ചു. തന്റെ ജീവിതം തന്നെ മാറിയെന്നും ലെന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.